മാറുകയാണ്. കേരയിൽ എന്നത് ഒരു കാരണവശാലും ഇപ്പോൾ കേരളത്തിൽ അനുവദിക്കില്ല എന്ന നിലപാടാണ് കേരളത്തിലെ യു ഡി എഫും മറ്റ് എല്ലാ സാമൂഹ്യ വിരുദ്ധ കക്ഷികളും സ്വീകരിച്ചിട്ടുള്ളത്. യു ഡി എഫിനൊപ്പം ബി ജെ പിയും ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും ഇവിടെ കൈകോർത്തു പിടിക്കുകയാണ്. കേരയിലിന് സമാനമായ അല്ലെങ്കിൽ അതിനേക്കാൾ വേഗതയിൽ ഓടുന്ന അതിവേഗ തീവണ്ടികൾ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ഇപ്പോൾ ജനങ്ങളെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള വൻ നഗരങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള അതിവേഗ അർത്ഥ അതിവേഗ തീവണ്ടികൾ മികച്ച നിലയിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തും വിവിധ സംസ്ഥാനങ്ങളിൽ സമാന രീതിയിലുള്ള പദ്ധതികൾ മുൻപോട്ട് പോവുകയാണ്. അതിൻ്റെ വിവിധ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ലോകത്താകെ ഇത്തരത്തിലുള്ള പദ്ധതികൾ വന്നോട്ടെ, ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും വന്നോട്ടെ, അതിൻ്റെ ഗുണഫലങ്ങൾ അതത് നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുകയും ചെയ്യട്ടെ. ഇവിടെ നിന്നും ഇതര സംസ്ഥാനങ്ങളിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും പോകുന്ന മലയാളികളും ആ സൗകര്യങ്ങൾ അനുഭവിക്കട്ടെ. പക്ഷേ കേരളത്തിൽ ഞങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാടാണ് കേരളത്തിൻ്റെ മലയാളികളുടെ ശത്രുപക്ഷത്ത് ലജ്ജയില്ലാതെ അണിനിരന്നിട്ടുള്ള പ്രതിപക്ഷവും മറ്റ് സാമൂഹ്യവിരുദ്ധ ശക്തികളും ഒരേ സ്വരത്തിൽ പ്രഖ്യാപിക്കുന്നത്. ഈ പ്രഖ്യാപനം ഹിമാലയൻ മണ്ടത്തരങ്ങളുടെ കൂടി അകമ്പടിയോടെയാണ് ഓരോരുത്തരും എഴുന്നള്ളിക്കുന്നത്. കേരയിൽ വിരുദ്ധ മുന്നണിയിൽ നിന്ന് ഓരോ ദിവസവും ഉയർന്നു കേൾക്കുന്നത് ആർത്ത് ചിരിക്കാൻ വക നൽകുന്ന ശുദ്ധ മണ്ടത്തരങ്ങളും വങ്കത്തരങ്ങളുമാണ്. ഏറ്റവും വിചിത്രമായ കാര്യം, ഇതെല്ലാം പൊക്കിപ്പിടിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കാൻ, ആശയക്കുഴപ്പമുണ്ടാക്കാൻ വലിയ പങ്കാണ് നമ്മുടെ പ്രധാന മാധ്യമങ്ങൾ വഹിക്കുന്നത്. പ്രധാന മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് ടെലിവിഷൻ ചാനലുകളിലെ വൈകുന്നേര ചർച്ചകൾ വളരെ വേഗമാണ് കോമഡി ഷോകളായി മാറിക്കഴിഞ്ഞത്. എന്താണ് തങ്ങളുടെ നിലപാട് എന്ന് പക്ഷേ സമർത്ഥരായ പല അവതാരകരും വ്യക്തമാക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. അഴകുഴമ്പൻ സമീപനം സ്വീകരിച്ചുകൊണ്ടും തങ്ങളുടെ നിലപാട് പറയാതെയും, എന്നാൽ കേരളത്തിനെതിരായ വികാരം ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന വിധത്തിലുമാണ് ഇത്തരം ചർച്ചകൾ മുൻപോട്ടു പോകുന്നത്. വിഡ്ഢിത്തരങ്ങളെക്കുറിച്ച് പറഞ്ഞത് ആലങ്കാരികമായ വിമർശനമല്ല. 8 കിലോമീറ്റർ ഉയരത്തിൽ മതില് കെട്ടും എന്ന് പറഞ്ഞത് കെ പി സി സി പ്രസിഡൻ്റാണ്. അത് വേണമെങ്കിൽ നാക്കുപിഴയാവും എന്നു കരുതി നമുക്ക് വിമർശിക്കാതെ വിടാം. നാക്കുപിഴ ആർക്കും സംഭവിക്കാവുന്നതാണ്. എന്നാൽ കേരളത്തിലെ മണ്ണെല്ലാം ലൂസാണെന്നും വേഗത്തിൽ തീവണ്ടി ഓടിയാൽ അത് മറിഞ്ഞു വീഴുമെന്നും പറഞ്ഞത് അത്ര നാക്കുപിഴയാവാൻ ഒരു സാധ്യതയുമില്ല. ഇങ്ങനെയൊക്കെ കേരളത്തിൽ പറയാം എന്നാണ് പ്രതിപക്ഷ നേതാവ് ചിന്തിക്കുന്നത്. ഓർക്കണം, മുൻപ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ സമയത്ത് അതിവേഗ റെയിൽ പദ്ധതിയാണ്, അർത്ഥ അതിവേഗമല്ല, അന്ന് അതിവേഗ റെയിൽ പദ്ധതിയാണ്. അന്ന് കേരളത്തിലെ മണ്ണ് ലൂസായിരുന്നില്ല. 4-5 കൊല്ലം കൊണ്ട് കേരളത്തിലെ മണ്ണായ മണ്ണെല്ലാം ലൂസായിപ്പോയി. ആ കാര്യം ധൈര്യസമേതം വിളിച്ചു പറയാനും അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായില്ല. അതിന് കാരണം, ഇങ്ങനെ ഏത് ലൂസ് വർത്തമാനം പറഞ്ഞാലും അതിനെയെല്ലാം തലോടി മുൻപോട്ട് പോകാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു മാധ്യമ വൃന്ദം തനിക്ക് ചുറ്റുമുണ്ട് എന്ന തിരിച്ചറിവ് കൂടിയാണ്. കഴിഞ്ഞ ദിവസം മനോരമ ചാനലിൽ കേരളയിൽ വിരുദ്ധ പക്ഷത്തിനു വേണ്ടി സംസാരിച്ച മറ്റൊരു വങ്കത്തം മാത്രം പറയുന്ന പ്രതിനിധി പറഞ്ഞത് വിക്കിപീഡിയ നിങ്ങൾ നോക്കൂ എന്നാണ്. അതൊരു വല്ലാത്ത വെല്ലുവിളിയായിരുന്നു, ശക്തമായ വെല്ലുവിളി. നിങ്ങൾ വിക്കിപീഡിയ നോക്കിയിട്ടുണ്ടോ എന്നാണ്. വിക്കിപീഡിയ നോക്കിയാണ് ഇവർ കാര്യങ്ങളെ വിലയിരുത്തുന്നത്. ലോകത്തിലാർക്കും ഏത് വിവരക്കേടും എഴുതി ചേർക്കാൻ കൂടി പറ്റുന്ന ഒരിടമാണ് വിക്കിപീഡിയ എന്ന് അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടാവുമോ ആവോ. ഏതായാലും വിക്കിപീഡിയയാണ് കേരളയിൽ വിരുദ്ധ സമരക്കാർക്ക് വഴികാട്ടുന്നത്, കോൺഗ്രസ്സിന് ഊർജം പകർന്നു നൽകുന്നതും. ഇത്തരം വിഡ്ഢിത്തങ്ങൾ അനവരതം പ്രവഹിക്കുകയാണ്. ഇതിനിടയിൽ ചിലർ ചോദിക്കുന്നു, ബഫർ സോൺ ഇല്ലേ? അതാണ് ചോദ്യം. കേരളയിൽ ലൈൻ കടന്നു പോകുന്ന ഇടങ്ങളിൽ ബഫർ സോൺ ഇല്ലേ എന്നാണ് ചോദ്യം. ഇത് ഒരു 1.5 ചോദ്യമാണ്. ആളുകൾ കരുതും ഇതെന്തോ മഹത്തായ ഒരു പുതിയ ആരോപണമാണ് എന്ന്. ഏതു നാട്ടിലാണ് ഇത്തരക്കാർ ജീവിക്കുന്നത് എന്ന് ഇനിയും വ്യക്തമല്ല. നാഷണൽ ഹൈവേക്ക് ബഫർ സോണില്ലേ? കേരളത്തിലും ഇന്ത്യയിലെമ്പാടും കടന്നു പോകുന്ന സാധാരണ റെയിൽവേ ലൈന് ബഫർ സോണില്ലേ? എന്തിന്
ഒരു മുനിസിപ്പൽ റോഡിന് ബഫർ സോണില്ലേ? റോഡിനും തീവണ്ടിപ്പാതയ്ക്കും ഇന്ത്യയിൽ എവിടെയും ബഫർ സോണുണ്ട്. അപ്പോൾ കേറയിലിനും ബഫർ സോൺ ഉണ്ടാവും. അത് പുതിയ കാര്യമല്ല, പ്രസക്തമായ ചോദ്യമല്ല. ഒരു കിലോമീറ്ററോളം ബഫർ സോൺ ഉണ്ട് എന്നൊക്കെ ചില വിദ്യാസുരന്മാർ പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ മറുപടിയും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ ഒരു പാത, അത് റോഡാവട്ടെ, അത് തീവണ്ടിപ്പാതയാവട്ടെ, കപ്പൽചാലാവട്ടെ, അതിനെല്ലാം ബഫർ സോൺ ഉണ്ട് എന്നത് തിരിച്ചറിയാത്തവരാണ് മാധ്യമപ്രവർത്തകരെങ്കിൽ കഷ്ടം എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. കല്ലിടുന്നേ എന്നാണ് ഒരു വിവാദം. കല്ലിടലിനെതിരായിട്ടാണ് ഇപ്പോൾ സമരം. കല്ലിടാതെ സർവേ നടത്തിക്കൂടെ എന്നാണ് നിഷ്കളങ്കമായി മനോരമ ചോദിക്കുന്നത്. ഇത് നിയമവിധേയമാണ്, കോടതി അനുവദിച്ചതാണ്, ഇതൊന്നും ഇവർക്ക് ബാധകമല്ല. മുൻപ് ഉമ്മൻചാണ്ടിയുടെ കാലത്തും കല്ലിടൽ നടന്നിട്ടുണ്ട്. 2012 സെപ്റ്റംബർ മാസം 26 തീയതി മാതൃഭൂമി ദിനപത്രത്തിൻ്റെ 1 പേജിലെ വാർത്തയുടെ തലക്കെട്ട്, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 142 മിനിറ്റിൽ എത്തും എന്നായിരുന്നു. അതൊരു വലിയ നേട്ടമായാണ് പ്രചരിപ്പിക്കപ്പെട്ടത്. അത് ആഘോഷപൂർവമാണ് അവതരിപ്പിച്ചത്. അതിൽ സർവേ നടപടികൾക്ക് വേണ്ടി കല്ലിട്ട കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. ഉമ്മൻചാണ്ടി 2012 ഇട്ടതാണ് കല്ല്. ആ കല്ല് നല്ല കല്ലാണ്. എന്നാൽ ഇപ്പോൾ പിണറായിയുടെ കാലത്തിടുന്ന കല്ല് ചീത്ത കല്ലാണ്. അതുകൊണ്ട് മനോരമയും ഏഷ്യാനെറ്റാദികളും ഈ ചീത്ത കല്ലിനെ എതിർക്കും, നല്ല കല്ലിനെ തലയിലേറ്റി വെക്കും. ഇത്ര അവസരവാദപരമായ നെറുകേട് കാണിക്കുന്ന അല്പവിഭവന്മാർ മലയാള മാധ്യമ ലോകത്തല്ലാതെ മറ്റെവിടെയും ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. മനോരമ ഓൺലൈനിൽ ഈ കഴിഞ്ഞ 25 തീയതി പ്രത്യക്ഷപ്പെട്ട ഒരു ലേഖനത്തിൻ്റെ തലക്കെട്ട് സിൽവർ ലൈൻ ആകുമോ കേരള നന്ദിഗ്രാം എന്നാണ്. ഈ സിൽവർ ലൈൻ പദ്ധതിയെ സമ്പൂർണമായി എതിർക്കുന്നതും എതിർക്കുന്ന സമരക്കാർക്ക് ഊർജം നൽകുന്നതുമായ ഒരു വാർത്തയാണ് പ്രസിദ്ധീകരിച്ചത്. എന്നാൽ ഇതേ മനോരമ ഓൺലൈൻ 4 മുൻപെഴുതിയ വാർത്ത ഈ സമയത്ത് ഓർക്കുന്നത് നല്ലതാണ്. 2018 സെപ്റ്റംബർ മാസം 17 തീയതി മനോരമ ഓൺലൈനിൽ അന്ന് പ്രത്യക്ഷപ്പെട്ട വാർത്തയുടെ തലക്കെട്ട് കേരളത്തിനും വേണ്ടേ അതിവേഗ ട്രെയിൻ എന്നായിരുന്നു. ശ്രദ്ധിക്കണം, മുൻപ് മനോരമ ചോദിക്കുന്നു കേരളത്തിനും വേണ്ടേ അതിവേഗ ട്രെയിൻ, ഇന്ന് അതേ മനോരമ ചോദിക്കുന്നു സിൽവർ ലൈൻ ആകുമോ കേരള നന്ദിഗ്രാം. അന്ന് റോബിൻ ടി വർഗീസ് എന്ന ലേഖകൻ പേര് വെച്ചെഴുതിയ ഓൺലൈനിലെ ലേഖനം മൗണ്ട് ഫ്യൂജി പർവ്വതത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിനിൻ്റെ ഒരു മനോഹരമായ ചിത്രവും എടുത്തു ചേർത്തിരുന്നു. അത് ആ വാർത്ത അതിവേഗ ട്രെയിൻ സർവീസുകളെ അങ്ങേയറ്റം ശ്ലാഘിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. ജപ്പാനിലും ചൈനയിലും ഇത്തരത്തിലുള്ള ട്രെയിനുകൾ സമൂഹത്തിൽ സൃഷ്ടിച്ച മാറ്റം, ഗുണപരമായ മാറ്റങ്ങളെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നതോടൊപ്പം മലിനീകരണമില്ലാത്ത പദ്ധതിയാണിത് എന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതേ മനോരമയാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അതിവേഗ റെയിലിന് വേണ്ടി നിലപാട് സ്വീകരിച്ച അതേ മാതൃഭൂമിയാണ് ഇന്ന് കളം മാറി ചവിട്ടി നെറുകേടിൻ്റെ മാധ്യമ രൂപങ്ങളായി മാറിയത് എന്ന് നാം കണ്ടോളണം. ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ ഈ മാധ്യമങ്ങൾക്കെല്ലാം സ്ഥിരബുദ്ധി തന്നെ പലപ്പോഴും നഷ്ടപ്പെടുന്നുണ്ട്. കല്ലുപിഴുത് ജനം എന്ന തലക്കെട്ടിൽ മാതൃഭൂമി ചിത്രവും വാർത്തയും നൽകുന്നു. അവിടെ യൂത്ത് കോൺഗ്രസ് എന്തോ ഒരു സമരം നടത്തിയതാണ്. അവർ കടലാസ് കൊണ്ടുണ്ടാക്കിയ ചില കല്ലിൻ്റെ മാതൃകകൾ, കേറയിൽ ഇട്ട കല്ലിൻ്റെ മാതൃകകൾ ബാരിക്കേഡിന് മുകളിലൂടെ എറിയാൻ ശ്രമിക്കുന്നുണ്ട്. ചിത്രത്തിന് താഴെ മാതൃഭൂമി പറയുന്നത് പിഴുതുമാറ്റിയ കല്ലുകൾ എറിയുന്നു എന്നാണ്. എന്നാൽ കല്ലിൻ്റെ മാതൃകയാണ് എന്നത് മാതൃക എന്ന വാക്ക് ബോധപൂർവം വിട്ടുകളയുകയാണ്. പക്ഷേ മനോരമ എന്തുകൊണ്ടോ കല്ലിൻ്റെ മാതൃക എന്ന് തന്നെ പറയുന്നുമുണ്ട്. മാതൃഭൂമിയും മനോരമയും തമ്മിൽ എന്തോ ഒരു ആലോചനാ കുറവ് ഈ കാര്യത്തിൽ നടന്നതായി തോന്നുന്നു. പക്ഷേ മനോരമ അങ്ങനെ തോറ്റുകൊടുക്കുന്നില്ല. മനോരമ അടുത്ത ദിവസം വീണ്ടും ഇത് സംബന്ധിച്ച വാർത്ത പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ആ വാർത്തയിൽ പിറവത്തിനടുത്തുള്ള ഒരിടത്ത് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പിഴുതുമാറ്റിയ കല്ലുമായി ആ കല്ല് കുളത്തിലെറിയാൻ, എന്തിനാണ് കുളത്തിലെറിയുന്നത് എന്നറിയില്ല, കുളത്തിലെറിഞ്ഞാൽ പുതിയ കല്ലുകൾ മുളച്ചു വരുമോ ആവോ, ആ കുളത്തിലെറിയാൻ പോകുന്ന ചിത്രമാണ് മനോരമ പകർത്തുന്നത്. ചിത്രം കണ്ട് ഞെട്ടുന്നവർ വീണ്ടും ഒരിക്കൽ കൂടി അടിക്കുറിപ്പ് വായിക്കും. അടിക്കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്, പിഴുത കല്ലുമായി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ
കൊണ്ടുപോകുന്നു എന്നാണ്. ഇതാണ് ചിത്രം. ഈ ചിത്രത്തിലെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ മനോരമ ലേഖകന്മാരും മനോരമയുടെ അഭ്യുദയകാംക്ഷികളും തിരഞ്ഞ് കണ്ടുപിടിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനിടയിൽ രൂപപ്പെട്ടു വരുന്ന അവിശുദ്ധ സഖ്യം, ഒരു പുതിയ വിമോചന സമര സ്മരണകൾ അയവിറക്കുന്ന സഖ്യം, എല്ലാ വർഗീയ ഭീകരവാദ കാഴ്ചപ്പാടുകാരും സാമൂഹ്യ ദ്രോഹികളും ഒരുമിക്കുന്ന സഖ്യം, അതിൻ്റെ പുതിയൊരു ദൃഷ്ടാന്തം ഈ സമരമുഖത്തു നിന്ന് ഇപ്പോൾ തന്നെ പുറത്തു വന്നിരിക്കുന്നു. ബി ജെ പിയുടെ സമരവേദിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാവ് ശ്രീ ടി ടി ഇസ്മായിൽ. അദ്ദേഹത്തെ പൊന്നാട അണിയിക്കുകയും ചെയ്തിരിക്കുന്നു ബി ജെ പി. സി പി എം സംഘടിപ്പിക്കുന്ന ഒരു സെമിനാറിൽ ഒരേ അഭിപ്രായമുള്ള വിഷയത്തിൽ പോലും സംസാരിക്കാൻ പാടില്ല, പ്രാസംഗികനായി പങ്കെടുക്കാൻ പാടില്ല എന്നാണ് കെ പി സി സി പ്രസിഡന്റിൻ്റെ നിലപാട്. ആ നിലപാടിനെ പിന്തുണയ്ക്കുന്നവരാണ് മുസ്ലിം ലീഗ്. എന്നാൽ ബി ജെ പിയുടെ സമരത്തിൽ നേരിട്ട് പങ്കെടുത്ത് കൈകോർക്കാം. ബി ജെ പി, കോൺഗ്രസ്, മുസ്ലിം ലീഗ് എല്ലാവർക്കും കൈകോർക്കാം. എന്നാൽ ഈ വാർത്ത പുറത്തു വന്നാൽ ജനങ്ങൾക്കിടയിൽ ഇതൊരു കൗതുക വിഷയമാവും എന്നതുകൊണ്ടാവാം മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വാർത്ത വിട്ടുകളയുകയാണ്. ദേശാഭിമാനി മാത്രമാണ് പ്രാധാന്യത്തോടെ ഈ കാര്യം ജനങ്ങളിൽ എത്തിച്ചിട്ടുള്ളത്. ഇനിയും വിചിത്രമായ നിലപാടുകൾ ഉയരും. മണ്ണെണ്ണ നിറച്ച കുപ്പികളുമായി സമരമുഖങ്ങളിൽ നാടകങ്ങൾ അരങ്ങേറും. അവർ മണ്ണെണ്ണയുമായിട്ടൊന്നും വന്നിട്ടില്ല എന്ന് മനോരമാദി ചാനലുകൾ തർക്കിക്കും. ആ തർക്കത്തിന് നവമാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ മറുപടി പറയും. പിഞ്ചു കുട്ടികളെ സമരമുഖത്ത് കൊണ്ടുവരും. കരയാൻ വിസമ്മതിക്കുന്ന കുഞ്ഞിനെ നുള്ളി കരയിപ്പിക്കും. കേറയിലിനെതിരായ കരച്ചിലാണിത് എന്ന് പ്രചരിപ്പിക്കും. 5 കൊല്ലം മുൻപ് തുടങ്ങിയ ലൈഫ് പദ്ധതിയിൽ 12 കൊല്ലം മുൻപ് അപേക്ഷ കൊടുത്ത വീട്ടമ്മ പ്രത്യക്ഷപ്പെടും. ഇങ്ങനെ എന്തൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കാനിരിക്കുന്നു. ഒറ്റ കാര്യമേ ആവശ്യമുള്ളൂ, കേരളത്തിൽ വികസനം പാടില്ല. ഇനി വികസനം വേണമെന്നാണെങ്കിൽ ഈ സർക്കാരിൻ്റെ കാലത്ത് അത് വേണ്ട. ഞങ്ങൾ ജീവൻ കൊടുത്തും അതിനെ എതിർക്കും. കാരണം മുൻപിൻ നോക്കാതെ പഴയ നിലപാടുകളെയെല്ലാം വാരി വിഴുങ്ങിയ ശേഷം പുതിയ നിലപാടുമായി മനോരമയും മാതൃഭൂമിയും നാണമില്ലാതെ ഞങ്ങളോടൊപ്പമുണ്ട് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രതീക്ഷ, പ്രതിപക്ഷത്തിൻ്റെ ഊർജം. എന്നാൽ പ്രതിപക്ഷത്തോടും മാധ്യമങ്ങളോടും അവരുടെ നെറികെട്ട വികസന വിരുദ്ധ, കേരള വിരുദ്ധ നിലപാടിനോടും ഒപ്പമല്ല മലയാളികൾ, സാധാരണ മനുഷ്യർ എന്ന് വരും കാലങ്ങളിൽ തെളിയിക്കപ്പെടുകയും ചെയ്യും, സംശയമില്ല.